അപ്പൊ നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മളായാലും പലപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഓൾഡ് സ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ബ്ലാക്കോ അല്ല എന്തെങ്കിലും വാൾപേപ്പറോ അല്ല ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് പിന്നെയും സേവ് ആവത്തുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഡാർക്ക് മോഡിന്റെ സത്യാവസ്ഥ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്രയും ബാറ്ററി ബാക്കപ്പ് ഒന്നും ഡാർക്ക് മോഡ് സേവ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോക്ക്. അത് ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് സേവ് ആവുമോ ഇല്ലയോ എന്നാണ്, വലിയൊരു ഇമ്പാക്ട് ഈ ഡാർക്ക് മോഡ് ബാറ്ററി ബാക്കപ്പിൽ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോക്കകത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അപ്പൊ നിങ്ങളിൽ പലരൊക്കെ ടെക് വീഡിയോസ് കാണുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാം പലപ്പോഴും കേട്ട് കാണായിരിക്കും ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബാറ്ററി സേവ് ആവാത്തേ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് വന്നത്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആമോലെഡ് ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓലെഡ് ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പിക്സൽസ് ആണ് നിങ്ങളുടെ ഫോണിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബ്ലാക്ക് സ്ക്രീനോ ബ്ലാക്ക് കണ്ടൻറ്റോ എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ പിക്സൽസ് ഒക്കെ ഓഫ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററി സേവ് ആണെന്ന് നിങ്ങൾ പലപ്പോഴൊക്കെ കേട്ട് കാണുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു റിസർച്ച് നടന്നായിരുന്നു പ്യൂരിറ്റി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കറക്റ്റ് പേരൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ റിസർച്ചേഴ്സ് 4 ഫോൺ എടുത്തു. ഒന്നാണ് മോട്ടോ G3, ഒന്നാണ് പിക്സൽ 2, ഒന്നാണ് പിക്സൽ 4ഉം 5ഉം. ഈ 4 ഫോൺസ് ആണ് അവർ എടുത്തത്. പിന്നെ ഐഫോൺസും അവരൊക്കെ എടുത്തായിരുന്നു, പക്ഷെ അതിൻ്റെ പേരൊന്നും വന്നിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഈ 4 ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഐഫോൺസിൻ്റെ ഒക്കെ ടെസ്റ്റിംഗ് ഒക്കെ അവർ ചെയ്തായിരുന്നു. അവർ സ്പെഷ്യൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഇതൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അവർ 4 ആപ്ലിക്കേഷൻസ് 5 ആപ്ലിക്കേഷൻസും കണ്ട് അവർ ചെയ്തായിരുന്നു ഇതിനകത്തൊക്കെ. അതാണ് ഗൂഗിൾ മാപ്സ്, കാൽക്കുലേറ്റർ, യൂട്യൂബ്, ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അവർ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കിട്ടുന്നത്, അവർ കുറേ റിസർച്ചൊക്കെ അവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കിട്ടുന്നത്, നിങ്ങളുടെ ഫോണിനകത്ത് ഇപ്പോൾ ആമോലെഡ് സ്ക്രീൻ വല്ലതും ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 3-9% വരെ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് സേവ് ആവത്തുള്ളൂ എന്ന് വരുന്നുണ്ട്, ആസ് കമ്പയർഡ് ടു ലൈറ്റ് മോഡ് ഈ റിസർച്ചിൽ പറയുന്നത്. പിന്നെ നിങ്ങൾ ഡേ ലൈറ്റിലൊക്കെ ഫോണിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റ് മോഡ് നിങ്ങൾ ഡേ ലൈറ്റിൽ യൂസ് ചെയ്യുകയാണ്, പിന്നെ ഡാർക്ക് മോഡ് നിങ്ങൾ ഡേ ലൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, നോർമലി ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രൈറ്റ്നെസ് ഫുള്ളാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഡാർക്ക് മോഡ് കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് ലൈറ്റ് മോഡിനേക്കാളും സേവ് ചെയ്യും. 39% to 47% കൂടുതൽ ബാറ്ററി ഡാർക്ക് മോഡ് സേവ് ചെയ്യും ആസ് കമ്പയർഡ് ടു ലൈറ്റ് മോഡ് ഡേ ലൈറ്റിൽ. ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോണിൻ്റെ റൈറ്റ്നെസ് ഒക്കെ ഫുള്ളാക്കി ഇടും. അപ്പോൾ ഇതുകൊണ്ട് ഡാർക്ക് മോഡ് കുറച്ചുകൂടെ എഫക്റ്റീവ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ നോർമൽ കേസസിൽ 3-9% അല്ലെങ്കിൽ 3% to 9% വരെ ബാറ്ററി ബാക്കപ്പ് സേവ് ആവുന്നുള്ളൂ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റ് ടെസ്റ്റിലൊക്കെ അവർ 40% to 50% ആണ് അവരുടെ ഫോണിന്റെ റൈറ്റ്നെസ് ഒക്കെ അവർ വെച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടെ അവർ കണ്ടായിരുന്നു, ഐഫോൺസും നിങ്ങൾ ആൻഡ്രോയിഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആസ് കമ്പയർഡ് ടു ഐഫോൺസ് ഡാർക്ക് മോഡ് യൂസ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഐഫോൺസിൽ കുറച്ച് വേഗം തന്നെ ബാറ്ററിയൊക്കെ പോകുമായിരുന്നു ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതും റിസർച്ചിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ ഈ റിസൾട്ടിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു വാല്യൂ ആണ് ഇവർ അന്നിരിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ റിസൾട്ട്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇത് മാറ്റർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിക്സൽ 4ഉം 5ഉം ഒക്കെ എടുത്തു, ആ ഫോൺസൊക്കെ ഡിസ്പ്ലേയുടെ സൈസ്, ക്ലാരിറ്റി, PPI, ബ്ലൂടൂത്ത്, വൈഫൈ, ബ്രൈറ്റ്നെസ്, ഇതെല്ലാം തന്നെ ഓൺ ആയിരിക്കും. പിന്നെ പല ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടി കൂടുതൽ ആപ്ലിക്കേഷൻസ് മറ്റേ ഫോണിലൊക്കെ ഓടുമായിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററി കുറച്ചും കൂടെ പോകുമായിരിക്കും മറ്റേ ഫോൺസ് വെച്ചോ. ഇപ്പോൾ ഇതുപോലത്തെ സംഭവമൊക്കെ തന്നെയുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3-9% ഓൾമോസ്റ്റ് പറയാൻ പറ്റും ആക്യുറേറ്റ് തന്നെയാണ്. ഇത് കണ്ണുമുട്ടി വിശ്വസിക്കാനുള്ള തന്നെ റിസൾട്ട് ഒന്നും തന്നെയല്ല, പല ഫാക്ടേഴ്സ് ഒക്കെ തന്നെയുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ പിക്സൽ സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ എപ്പോഴും തന്നെ ബ്ലാക്ക് തന്നെ ആയിട്ട് നിങ്ങൾ ഫോണൊന്നും ഉപയോഗിക്കത്തൊന്നും തന്നെ ഇല്ലായിരിക്കും. അപ്പോൾ ഈ ഇതുപോലത്തെ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, നിങ്ങൾ പലപ്പോഴൊക്കെ കണ്ടുകാണായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, പല പല ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഗൂഗിൾ വരെ ആയിക്കോട്ടെ, ഈ ആപ്ലിക്കേഷൻസ് ഈയിടെയായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് മോഡിൻ്റെ ഓപ്ഷൻസ് ഒക്കെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ കാണുവാണെങ്കിൽ എല്ലാം തന്നെ വരുന്നത് ഗ്രേയിഷ് ഡാർക്ക് മോഡിലൊക്കെ തന്നെയാണ്. എക്സാക്ട് നമുക്കൊന്നും പറയാൻ ഒന്നും പറ്റത്തില്ല ഇത് ഡാർക്ക് മോഡിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ ഗ്രേയിഷ് ആയിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ യൂട്യൂബിൻ്റെ അടുത്തോട്ടെ, യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ എടുത്തോട്ടെ, അതൊക്കെ വരുന്ന ഗ്രേയിഷ് ആ ടൈപ്പുള്ള ഇതിനകത്താണ് അവർ വരുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം എനിക്കൊന്ന് പിന്നെയും എനിക്കൊന്ന് ഫുൾ ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു, അതേ ഉള്ളെന്ന് തോന്നുന്നു പിന്നെയും ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം എനിക്കൊന്ന് ഗ്രേയിഷ് ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലത്തെ സംഭവം എന്തുകൊണ്ടാണ് ബ്രാൻഡ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഐ കംഫോർട്ടിന് വേണ്ടിയാണ്, കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് സേവ് ചെയ്യാൻ വേണ്ടി ഒന്നും തന്നെയല്ല. അതൊരു ഫാക്ടർ തന്നെയാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടിയേക്കാം. പക്ഷെ അതിൽ തന്നെയല്ല, നിങ്ങളുടെ കണ്ണിൻ്റെ കംഫോർട്ടൊക്കെ തന്നെ കാരണമാണ് പല ബ്രാൻഡ്സൊക്കെ ഇതുപോലൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലാക്കിലായാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ തന്നെയുണ്ട്.
പിന്നെ നിങ്ങൾ ലോ ലൈറ്റിൽ നിങ്ങളുടെ ബ്രൈറ്റ്നെസ് ഫുൾ ലോ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചില ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഒക്കെ വരുമായിരിക്കും, അത് കാരണം നിങ്ങളുടെ ബാറ്ററി ഒക്കെ വേഗം തന്നെ പോകാം. അപ്പോൾ ഇതുപോലത്തെ പല പല ഇഷ്യൂസ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള പല പല ബ്രാൻഡ്സ് ഒക്കെ ചെയ്യുന്നത് ഇത് ഐ കംഫോർട്ടിന് വേണ്ടിയാണ്, അല്ലാതെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി ഒന്നും തന്നെയല്ല. ബാറ്ററി സേവ് ആവുകയൊക്കെ ചെയ്യും, പക്ഷെ അത് വളരെ മിനിമൽ ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ 3-9% ആയാലും ലോങ് ടേമിൽ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓവറോൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിനകത്തൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. 3% തൊട്ട് 9% വരെയൊക്കെ തന്നെ. അപ്പോൾ 6% നമുക്ക് പറയാൻ പറ്റും ആവറേജ് നിങ്ങളുടെ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സേവ് ആവുന്നൊക്കെ തന്നെ നമുക്ക് പറയാനൊക്കെ തന്നെ പറ്റും ലൈറ്റ് മോഡ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ. പക്ഷേ ഈയിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ബ്രാൻഡ്സിന് 45 വാട്ട് ചാർജർ 50 വാട്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, വേഗം തന്നെ ഇതൊക്കെ ഓണൊക്കെ ചാർജ് ആക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലത്തെ സംഭവം ഉള്ളതുകൊണ്ട് ഇത് 3% 9% ഒന്നും തന്നെ വലിയൊരു മാറ്റർ തന്നെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് വീഡിയോക്ക്. അത് ഇത് ജസ്റ്റ് ഒരു റിസർച്ചാണ് വന്നിരിക്കുന്നത്. 3% തൊട്ട് 9% വരെ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ സേവ് ആവത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നത്? ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയാണോ അതോ നിങ്ങളുടെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ആവാതിരിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റിസൾട്ട്സിനകത്തൊക്കെ വന്നത്. അപ്പോൾ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ സേവ് ചെയ്യും. പിന്നെ നിങ്ങൾ IPS LCDയിൽ നിങ്ങൾ ഡാർക്ക് മോഡ് യൂസ് ചെയ്യാണ് ഇത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ സേവ് ആവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഓഫ് ചെയ്തേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐ കംഫോർട്ടിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഡാർക്ക് മോഡ് IPS LCDയിൽ ഒരു ഉപയോഗം തന്നെയില്ല. ഇതൊക്കെ കൂടുതൽ വർക്കാവുന്ന OLED AMOLED സ്ക്രീൻസിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതായിരുന്നു എനിക്ക് പറയാൻ ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.